പിന്നെ നോമ്പൊക്കെല്ലേ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഉഷാറല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നില്ലേ? അലഹമ്മദില്ല, എന്തോ ഉഷാറായിട്ട് പോകുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടും കുറേ ഓരോ ടാഗിങ്ങും അതും ഇതും കുറേ മെസ്സേജ് വാട്സപ്പിൽ ആയിക്കോട്ടെ, കുറേ മെസ്സേജ് ഫ്രണ്ട്സ്, കുടുംബക്കാർ, എല്ലാത്തും കുടുംബക്കാർ, കുറേ ആൾക്കാർ ഓരോരുത്തരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട്. എന്നോട് ഞാൻ കുറേ ആൾക്കാർ കുറേ റീല് എനിക്ക് വിട്ടു തരുന്നുണ്ട്. ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിൽ മറ്റേ ഹോട്ട്സ്റ്റാർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനറിയാം. എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടു, അതിൽ കൂടെ കണ്ടോളും. എനിക്ക് നിങ്ങളാരും ഇങ്ങനെ ഇട്ട് തന്ന് കാണിച്ച് തരണമില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല, കാണാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവോയ്ഡ് ചെയ്യലാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് എല്ലാവർക്കും യൂട്യൂബിലൂടെ പരിചയമുള്ള ആളാണ് ജാസ്മിൻ ജാഫർ. ബിഗ് ബോസിൻ്റെ ഓഡിഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലേക്ക് സെലക്ഷനൊക്കെ വരുന്ന സമയത്ത് തന്നെ ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസിൽ എത്തുക എന്നതിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നാണ് ജാസ്മിൻ്റെ. എന്നാൽ പലപ്പോഴും ജാസ്മിനോട് പലരും ചോദിച്ചിട്ടുണ്ട്, ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ, ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ജാസ്മിൻ പലപ്പോഴും പ്രതികരിച്ചത്. പക്ഷേ നമുക്ക് ഉറപ്പായിരുന്നു ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തുമെന്ന്. കാരണം ഒരു ചെറിയ സമയം കൊണ്ട്, യൂട്യൂബിൽ വളരെ നാളുകളായിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു വർഷം കൊണ്ട് വളരെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തിയ ഒരാളായിരുന്നു ജാസ്മിനൊക്കെ. അപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിൽ എത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന ആകാംക്ഷയോടെ തന്നെയാണ് ജാസ്മിൻ്റെ യൂട്യൂബ് പ്രേക്ഷകർ കാത്തിരുന്നതും. അങ്ങനെ ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസിൽ എത്തിയപ്പോൾ നമുക്ക് ആദ്യം തോന്നി, ആദ്യമൊക്കെ ജാസ്മിൻ പറഞ്ഞത് ഞാൻ ലവ് പ്രേമിക്കാനൊന്നും അല്ല അങ്ങോട്ട് പോകുന്നത്, ലവ് ട്രാക്കൊന്നും എനിക്കുണ്ടാവില്ല എന്നൊക്കെയാണ്. പക്ഷെ ജാസ്മിൻ ശരിക്കും സാമർഥ്യമുള്ള, നല്ല പക്വതയുള്ളൊരു കുട്ടിയാണ്. കാരണം വാശിയും വീറും ഒക്കെയുള്ള, ആരോടും മുഖത്ത് നോക്കി എന്തും പറയാൻ കൽപ്പുള്ള, തർക്കിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണെന്ന് ബിഗ് ബോസിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിലെ പല ഇഷ്യൂസൊക്കെ നടന്ന സമയത്തും ജാസ്മിൻ്റെ ഒരു തർക്കിക്കാനൊക്കെ ഉള്ള ഒരു കരുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ എത്തിയപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ലവ് ട്രാക്കാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവ് കാണുകയാണെങ്കിലും എപ്പിസോഡ്സ് കാണുകയാണെങ്കിലും നമുക്കറിയാം ഗബ്രിയും ജാസ്മിനും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്, ഇവരുടെ വീഡിയോസാണ് കൂടുതലുമുള്ളത്. ഇതിൽ തന്നെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിന് എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ് എന്നൊക്കെ. അതിനു മുന്നേ യൂട്യൂബിലൂടെ ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു കല്യാണം ഉറപ്പിച്ചിരുന്നു, അത് മുടങ്ങിയെന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രണയം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാസ്മിൻ പറയുന്നത്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രേമമല്ല. പക്ഷെ ജാസ്മിൻ പറയുന്നത്, എനിക്ക് ഇവിടെ ഗബ്രി എൻ്റെ എല്ലാമാണ്. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗബ്രി എനിക്ക് എല്ലാമാണ്, പക്ഷെ പുറത്തിറങ്ങിയാൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, പുറത്ത് എനിക്ക് വേറൊരു വലിയ ലോകമുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ച പയ്യൻ, അതായത് മുന്നാക്ക എന്ന് പറയുന്ന ആളുമായിട്ടാണ്, ഒരു ബിസിനസ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണറുമായിട്ടാണ് ജാസ്മിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ പുള്ളി ഇതിനോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ്. കാരണം ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും വീഡിയോസൊക്കെ ഒത്തിരി തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ലൈവിലെത്തിയിരിക്കുകയാണ്.